കായംകുളം എരിവ ബദറുൽ ഹുദ മസ്ജിദ് മദ്രസ ഫെസ്റ്റും മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി കേന്ദ്ര മുശാവറ അംഗം എ താഹ മൗലവി ഉദ്ഘാടനം ചെയ്തു. കായംകുളം എരിവ ബദറുൽ ഹുദ മസ്ജിദ് മദ്രസ ഫെസ്റ്റും മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി. പ്രസിഡന്റ് ഷാജി നൈനാരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേന്ദ്ര മുശാവറ അംഗം എ ത്വാഹ മൗലവി ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് പായ്ക്കാട് സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ അൻഷാദ് വാഹിദ്, കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ്, അലിയാരുകുഞ്ഞ്, നൂറാട്ട്, സിയാദ് കോട്ടയിൽ, ജമാൻ മുളവന, ജമാൻ പായ്ക്കാട്, നിസാർ സക്കാഫി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നേരെ മറിച്ച് നമ്മുടെ മക്കളെല്ലാം ചീത്തയായി പോയാൽ പിന്നെ അവരുടെ തലമുറ എന്തായിരിക്കും? അവരുടെ മക്കളെ ആരും ഇല്ലാക്കാൻ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ ഖിയാമനാട് വരെയുള്ള ഒരു പരമ്പര ഇസ്ലാമികമായ ദീനിയായി നിലനിർത്തുന്നത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം കൊടുക്കുക, അതോടൊപ്പം അവരെ പഠിപ്പിച്ചാൽ മാത്രം പോരാ, രക്ഷകർത്താക്കളായ നാം കൃത്യമായി നിസ്കരിക്കണം. നമ്മൾ ചെയ്യാവുന്ന കാര്യം കൃത്യമായി ചെയ്യണം. വേണ്ടാത്ത ഒരു കാര്യത്തിലും ഏർപ്പെടാതെ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും എഴുതി നിൽക്കണം. അങ്ങനെ ദീനീയായ സമാധാനപരമായ ജീവിതം നയിക്കാൻ നമ്മുടെ ദീനി വിദ്യാഭ്യാസം ഏറ്റവും അനിവാര്യമാണ്. ഈ ഫെസ്റ്റിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ ഈ അന്ന് അനീഫ ഉസ്താദിനെയാണ് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത്. അന്ന് പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഉസ്താദിനൊന്നും ദർജയേറ്റ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സമുദായത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ മദ്രസയിൽ അയച്ചുകൊണ്ട് ശക്തമായ അതിനെതിരെ പ്രതിഷേധിക്കേണ്ട ബാധ്യത ഈ സമുദായത്തിലുള്ള നമുക്ക് എല്ലാവരുടെയും ആവശ്യമായി മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾക്ക് ആത്മീയ വിദ്യാഭ്യാസത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നത് വർഗീയതയല്ല, നമുക്ക് നൽകുന്നത് എന്ന് അതല്ലേ മദ്രസയിൽ വിദ്യാർത്ഥികൾക്ക് ഉസ്താദന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സീഡിംഗ് ന്യൂസ് കായംകുളം.